Hi friends, pudhiya oru videoyilekku ellavarkkum swagatham. Innathe recipe Maggi Omelette recipe aanu. Appo ellavarkkum undakkan ariyam, adhe mari try cheythu nokkindum ennal ninga ee video kandittu ondu try cheythu nokka. Pillarkku okke oru vaadu ishtulla saanam Maggi. Appo adu vechittu namukku Maggi muttey vechittu oru omelette undakkam. Appo നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാൻ നോക്കാം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ, അതോടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ടൈം വേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടിക്ടോക്ക് മച്ചൻ സല്ലുബായി പറയുന്ന പോലെ ഐറ്റംസ് ഇട്ടാക്കാനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി, ഒരു മാഗി, ഇത്ര ഐറ്റം എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം കുനുകുന കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിക്ക് മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മാഗി മസാലയൊക്കെ കിടന്നു കണ്ട് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അതിക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അപ്പോൾ ആ തിളക്കണ വെള്ളത്തിൽ കിടന്നു കണ്ട് മാഗി ഏകദേശം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാഗിയൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാഗി ആ വെള്ളമൊക്കെ വറ്റിയും കണ്ടു, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ മുട്ട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ അതിക്ക് നമ്മുടെ മാഗി റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മാഗി എല്ലാം ഇട്ട് നല്ല ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു വട്ടം നമുക്ക് മറിച്ചിടാനുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്, അതാണ് നീ കാണുന്നത്. ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാഗി ഓംലേറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയൊരു വിഷയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ചന്തല്ലേ. പിന്നെ ആ കളർ നിങ്ങൾ നോക്കണ്ട, അത് മസാലയുടെ കളറാണ്. ആ സവാളയും സ്പ്രിംഗ് ഓനിയനും വേപ്പിലൊക്കെ ഇട്ട് കണ്ട് എന്താ കിടുക്കാച്ച സാധനമല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ, അതുകൂടി ഒന്ന് വിളിച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് കഴിച്ചാൽ വേറെ അറിയും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.